ഹായ് ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്നിവിടെ നോക്കാൻ പോകുന്നത് നമ്മുടെ കമൻട്രി സ്ക്രീൻ റീഡർ അല്ലെങ്കിൽ ജിഷോ ഇതിലുള്ള ലിസ്റ്റ് ബ്രൗസിംഗ് എന്ന ഓപ്ഷൻ എന്താണെന്നാണ്. ഇപ്പോൾ കാഴ്ചക്കുറവുള്ളവരുടെ ഇടയിൽ മിക്കവരും ജിഷോ അല്ലെങ്കിൽ കമൻട്രി സ്ക്രീൻ റീഡർ ഉപയോഗിക്കുന്നവരാണ്. അപ്പം ഈ ലിസ്റ്റ് ബ്രൗസിംഗ് എന്നൊരു ഓപ്ഷൻ മിക്കവരും കണ്ടിട്ടുണ്ടായിരിക്കും. ഇതെന്താണ്, ഇത് നമുക്കെങ്ങനെ നമ്മുടെ ലൈഫ് അല്ലെങ്കിൽ നമ്മുടെ ഫോൺ യൂസേജിൽ നമുക്ക് വളരെ ഫലപ്രദമായി എങ്ങനെ ഉപയോഗിക്കാം എന്ന് നമുക്ക് നോക്കാം. ഈ ലിസ്റ്റ് ബ്രൗസിംഗ് വെച്ച് നമുക്ക് ഇപ്പം ഒരു വെബ്സൈറ്റിൽ നിന്ന് ഇപ്പോൾ ബ്ലൈൻഡ് ഹെൽപ്പ് നെറ്റിൽ നിന്നൊക്കെ ഒരു സംഭവം ഡൗൺലോഡ് ചെയ്യാൻ, അല്ലെങ്കിൽ നമുക്ക് ആക്സസബിൾ അല്ലാത്ത ഒരു ആപ്ലിക്കേഷൻ, അല്ലെങ്കിൽ ചില ആപ്ലിക്കേഷനിലൊക്കെ ചില ഭാഗങ്ങളൊക്കെ ആക്സസബിൾ ആയിരിക്കും, കുറച്ച് ഭാഗമൊന്നും ആക്സസബിൾ ആയിരിക്കത്തില്ല. ചില ബട്ടൺസ് നമുക്ക് തൊട്ടാലോ ഒന്നും പറയത്തൊന്നുമില്ല. അങ്ങനെയുള്ളപ്പോൾ അവിടെയൊക്കെ നമുക്ക് എങ്ങനെ ഈ ലിസ്റ്റ് ബ്രൗസിംഗ് ഉപയോഗിച്ച് ആ ബട്ടണുകളൊക്കെ ആക്ടിവേറ്റ് ചെയ്യാൻ സാധിക്കുമെന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കുവാൻ പോകുന്നത്. അപ്പോൾ അതിനുമുമ്പായി ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഓൺ ചെയ്യുക. അങ്ങനെ ചെയ്താൽ മാത്രമേ ഞാനിടുന്ന എല്ലാ വീഡിയോകളുടെയും നോട്ടിഫിക്കേഷനുകൾ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. നിങ്ങൾ എല്ലാവരും വീഡിയോ മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനലിൽ ഉടൻ തന്നെ 1000 സബ്സ്ക്രൈബേഴ്സ് എന്ന ആ ഒരു കടമ്പ എത്തുന്നതായിരിക്കും. ഇനിയും 8 സബ്സ്ക്രൈബേഴ്സും കൂടെ മതി നമുക്ക് 1000 ആകാൻ. 992 സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന് ലിസ്റ്റ് ബ്രൗസിംഗ് ഉപയോഗിക്കുന്നതെന്ന്. അതിനുവേണ്ടി ഇപ്പോൾ ഞാൻ ഉദാഹരണം കാണിക്കുവാനായി ആദ്യം BHP യുടെ സൈറ്റ് ഓപ്പൺ ചെയ്യുന്നു. ബ്ലൈൻഡ് ഹെൽപ്പ് നെറ്റ് തന്നെ ആദ്യം ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് അവിടെ നമുക്ക് എങ്ങനെ ലിസ്റ്റ് ബ്രൗസിംഗ് ഉപയോഗിക്കാം എന്ന് നോക്കാം. ഞാനിപ്പം സോഫ്റ്റ്വെയർ ബ്ലൈൻഡ് ഹെൽപ്പ് നെറ്റ് എന്നുള്ള പേജ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ നമുക്ക് താഴെ സ്വൈപ്പ് ചെയ്തിട്ട് ഇഷ്ടമുള്ള ഒരു ആപ്ലിക്കേഷൻ അല്ല സോഫ്റ്റ്വെയർ അതിനകത്ത് നിന്ന് വേണമെങ്കിൽ സെലക്ട് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ ലിസ്റ്റ് ബ്രൗസിംഗ് ഉപയോഗിച്ച്. അപ്പോൾ ലിസ്റ്റ് ബ്രൗസിംഗ് ഉപയോഗിക്കുമ്പോൾ ഇവിടെയുള്ള സംഭവങ്ങളെല്ലാം എല്ലാ ലൈനും എല്ലാ വേർഡും ഉൾപ്പെടെ എല്ലാ ലിസ്റ്റായിട്ട് കാണിക്കും. അതിൽ നിന്ന് നമുക്ക് ഇഷ്ടമുള്ള ഒരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ നമുക്ക് സെലക്ട് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ സെർച്ച് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ലിസ്റ്റ് ബ്രൗസിംഗ് ഉപയോഗിച്ച് ഏതെങ്കിലും ഒരു സോഫ്റ്റ്വെയർ ഇവിടെ നിന്ന് സെലക്ട് ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ജസ്റ്റ് ഇതിൻ്റെ ഹോം പേജിലാണ് നിൽക്കുന്നത്. ഈ സോഫ്റ്റ്വെയർസ് എന്നുള്ള ഒരു പേജിലാണ് BHP യുടെ നിൽക്കുന്നത്. അവിടെ ഞാൻ ലിസ്റ്റ് ബ്രൗസിംഗ് ഓപ്പൺ ചെയ്യാനായി ഡൗൺ റൈറ്റ് വരയ്ക്കുന്നു. ഡൗൺ റൈറ്റ് വരച്ചു. ഇനി ഇപ്പം നമുക്ക് നോക്കാം നാവിഗേഷൻ മെനു, ലിസ്റ്റ് ബ്രൗസിംഗ് അതെടുക്കുക. ഇപ്പോൾ ഈ ഒരു പേജിലുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ ലിസ്റ്റ് ഔട്ട് താഴോട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഏറ്റവും മേളിൽ ഹെഡിങ് ക്രോം എന്നുള്ളതാണ് അതിൻ്റെ ഹെഡിങ് വന്നിരിക്കുന്നത്. അതിൻ്റെ താഴെ എൻ്റർ കീവേർഡ് ടെക്സ്റ്റ് ബോക്സ്, അവിടെ നമുക്ക് എന്താണ് ഈ ഒരു സൈറ്റിൽ നിന്ന് അല്ലെങ്കിൽ ഈ സൈറ്റിൽ നിന്നല്ല ഏത് സൈറ്റിലും ലിസ്റ്റ് ബ്രൗസിംഗ് എടുത്തിട്ട് ഇവിടെ എഡിറ്റ് ബോക്സ് വരും. അവിടെ നമുക്ക് എന്താണ് ആ സൈറ്റിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ളതെന്ന് വെച്ചാൽ അത് അടിച്ചു കൊടുത്താൽ അതവിടെ കാണിക്കും. അപ്പോൾ അവിടെ ഡബിൾ ടാപ്പ് ചെയ്താൽ അത് ഓപ്പൺ ആവും അല്ലെങ്കിൽ ആക്റ്റീവ് ആവും. ഉദാഹരണം ഇപ്പോൾ ഡൗൺലോഡ് ചെയ്യാനെങ്കിൽ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ അത് ഞാൻ കാണിച്ചു തരാം. അപ്പം അതിപ്പം എന്താ പറയുക, ഇവിടെ ലിസ്റ്റ് ബ്രൗസിംഗ് ചെയ്ത് അവിടെയുള്ള എല്ലാ ടെക്സ്റ്റുകളും സംഭവങ്ങളും എല്ലാം ലിസ്റ്റ് ചെയ്തിരുന്നു. ഞാൻ താഴോട്ടൊന്ന് ജസ്റ്റ് വേഗത്തിൽ സ്വൈപ്പ് ചെയ്ത് പോകണം. എൻ്റെ അവിടെ നിന്നൊരു സോഫ്റ്റ്വെയർ നമുക്ക് തപ്പിയെടുക്കാം. ഇപ്പോൾ ഒരു ലിസ്റ്റിനകത്ത് നിന്ന് തപ്പിയെടുത്താണ് യൂട്യൂബ് ആഡ്സ് എന്ന് പറയുന്നത്. ഇപ്പം ഇവിടെ സോഫ്റ്റ്വെയറിനകത്തുള്ളതാണ്, ഈ സോഫ്റ്റ്വെയർ പേജിനകത്തുള്ളതാണ് യൂട്യൂബ് ആഡ്സ് എന്നുള്ളത്. അത് അതൊരു അത് ഡബിൾ ടാപ്പ് ചെയ്യുമ്പോൾ അതിൻ്റെ ആ പേജിലോട്ട് ഒപ്പിക്കോളും. ഇവിടെ യൂട്യൂബ് ആൻസ് എന്നുള്ള ഒരു അതിൻ്റെ പേജിലോട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മളിവിടെ താഴോട്ട് സ്വൈപ്പ് ചെയ്താൽ നമുക്കവിടെ ഇപ്പോൾ ലിസ്റ്റ് ബ്രൗസിംഗ് ക്ലോസായി. ഇപ്പോൾ സാധാരണ ഇതിൻ്റെ പേജ് തന്നെയാണ്, സാധാരണ സ്ക്രീൻ തന്നെയാണ്. ഇപ്പോൾ താഴോട്ട് സ്വൈപ്പ് ചെയ്യുമ്പോൾ നമുക്കിവിടെ ആ ഒരു
യൂട്യൂബ് ആൻസിൻ്റെ ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ ആ സോഫ്റ്റ്വെയർ ഏതാണോ അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ എല്ലാം കാണിക്കും. നമ്മുടെ ബ്ലൈൻഡ് ഹെൽപ്പിനായിട്ട് ഉപയോഗിക്കുന്നവർക്കറിയാം. നമുക്ക് അവിടെ നിന്ന് നമുക്കിപ്പോൾ പെട്ടെന്ന് ഡിസ്ക്രിപ്ഷൻ ഒന്നും വേണ്ട, നമുക്ക് ഡൗൺലോഡ് ചെയ്യണം സംഭവം. അതെങ്ങനെ ചെയ്യുന്നത് നമുക്ക് നോക്കാം. ലിസ്റ്റ് ബ്രൗസിംഗ് വീണ്ടും എടുക്കുക. ഞാൻ ഡൗൺ റൈറ്റ് വരയ്ക്കുന്നു. ലിസ്റ്റ് ബ്രൗസിംഗ് എടുക്കുന്നു. അപ്പോൾ ഇവിടെ ഏറ്റവും മേളിൽ ഹെഡിങ്ങിന് താഴെയിട്ട് എൻ്റർ കീബോർഡ് എന്ന മേ ഉണ്ടല്ലോ, അവിടെ ഡൗൺലോഡ് നിന്ന് ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ ഡബിൾ ടാപ്പ് ചെയ്ത് അവിടെ ടൈപ്പ് ചെയ്യാം. നമുക്ക് നോക്കാം, ഡൗൺലോഡ് നിന്ന് ടൈപ്പ് ചെയ്താൽ ഡൗൺലോഡ് വരുമോ, ഡൗൺലോഡ് കൊടുക്കുക, അവിടെ ടച്ച് ചെയ്യുമ്പോൾ ഡൗൺലോഡ് ആകുമോ എല്ലാം നമുക്ക് നോക്കാം. ഓ ആ കൈസ് അത് ഒരു ഇത് വന്നതാണ്. അപ്പോൾ ഓക്കെ, ഞാനവിടെ ഡൗൺ റൈറ്റ് വരച്ച് ലിസ്റ്റ് ബ്രൗസിംഗ് എടുക്കുന്നു. എൻ്റർ കീ വേർഡ് അവിടെ നമുക്ക് ഡൗൺലോഡ് ഒന്ന് അടിച്ച് നോക്കാം. അപ്പോൾ ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുമെന്ന് നോക്കാം. 19 റിസൾട്ട്സ്. The video window new or old style. Video windows don't like the new YouTube video window that shows up when you minimize a video. Masked allows you to shoot don't like the new YouTube top download. Download Microc V0.2.6.174.5.5.11.13 MB. Our download mate micro one assemble and the file and then under file and Adana. Download YouTube Mask for modern devices lag theme 33.40 MB. Our moon and file in the download DMT page on the Nanitra and Kadar to restore to the window. Download YouTube Maps for Legacy Devices Black Theme 45.91 MB. Download YouTube Maps for Modern Devices Black Theme 33.40 MB. Download Microc V0.2.6.174.5.5.11.13 MB. How many bits are downloaded? How many bits are downloaded? Download Microc V0.2.6.174.5.5.11. I'm going to notification download. Notification shade. SCR 1 minute 17. Chrome Microc YouTube Maps.app now. Can I download it? Expand button. അതെ, ക്യാൻസൽ ചെയ്യോ. Collapse button. Cancel button. Cancel. Phone 2. ഓക്കേ, സോ ദി ക്യാൻസൽ ആയിട്ടുണ്ട്. ഇങ്ങനെ നമുക്ക് നമ്മുടെ ക്രോമിൽ നിന്ന് എന്ത് ഏത് സംഭവം വേണമെങ്കിലും ഡൗൺലോഡ് ചെയ്യാനും അതുപോലെ നമ്മുടെ ഒരു വെബ്സൈറ്റിൽ എന്ത് സാധനവും ലിസ്റ്റ് ബ്രൗസിംഗ് വെച്ച് നമുക്ക് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാൻ സാധിക്കുന്നതാണ്. ഇതുപോലെ തന്നെ ഞാൻ ഒരു പകുതി ആക്സസിബിൾ ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ, ഒരു സി സി ടി വി ക്യാമറയുടെ ഒരു ആപ്ലിക്കേഷനാണ്. അതിനകത്ത് കുറച്ച് സംഭവങ്ങൾ നമുക്ക് ആക്സസിബിൾ അല്ല. അപ്പോൾ അത് അവിടെ എന്തൊക്കെ ഓപ്ഷൻ ഉള്ളതെന്ന് എനിക്ക് അറിയത്തില്ല. അപ്പോൾ അത് നമുക്ക് ഒന്ന് നോക്കാം അവിടെ എന്തൊക്കെ ഉണ്ടെന്ന്. നമുക്ക് ലിസ്റ്റ് ബ്രൗസിംഗ് വെച്ച് കണ്ടുപിടിക്കാം. അത് ഓപ്പൺ ചെയ്യുന്നു. ഇതാണ് ആ ഒരു ആപ്ലിക്കേഷൻ. ഞാനിപ്പം ഇവിടെ ഞാൻ ബാക്കടിക്കുമ്പോൾ ഇവിടെ ഒരു ആക്സസിബിൾ അല്ലാത്തൊരു പേജ് വരും. ആ പേജിനകത്ത് ഇതിൻ്റെ നാവിഗേഷൻ ഡ്രോ പോലത്തെ ഒരു സംഭവമാണ്. അവിടെ കുറേ ആക്സസിബിൾ അല്ലാത്ത കുറേ ഓപ്ഷനുകളുണ്ട്. അത് നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. അവിടെ ഒന്നും പറഞ്ഞു തരത്തില്ല നമുക്ക് ശരിക്കും. അപ്പോൾ ലിസ്റ്റ് ബ്രൗസിംഗ് വഴി നമുക്ക് അവിടെ എല്ലാം പറഞ്ഞു തരും, കാണിച്ചു തരാം. ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് ബാക്കടിച്ചു. അപ്പോൾ ഇവിടെ കുറേ ഓപ്ഷനുകൾ വന്നിട്ടുണ്ട്. നമുക്ക് നമ്മുടെ ടോക്ക് ബാക്ക് സ്ക്രീനിൽ എവിടെ ടച്ച് ചെയ്താലും ടോക്ക് ബാക്ക് അല്ല ജീഷോ ഒന്നും പറഞ്ഞു തരുന്നില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് ഡൗൺ റൈറ്റ് വരയ്ക്കുന്നു. ഡൗൺ റൈറ്റ് വരച്ചിട്ട് ലിസ്റ്റ് ബ്രൗസിംഗ് എടുക്കുന്നു. ലിസ്റ്റ് ബ്രൗസിംഗ് അവിടെ ഡബിൾ ടാപ്പ് ചെയ്യുന്നു. അവിടെ ഇപ്പോൾ ഇവിടെ ആ പഴയ നമ്മുടെ ക്രോമിലൊക്കെ കണ്ട പോലത്തെ അതേ ലിസ്റ്റ് ബ്രൗസിംഗ് ഇതിൻ്റെ തന്നെയാണ്. അവിടെ ഹെഡിങ് നോക്കാം. സി എം ഒ വി 20 അതാണ് നമ്മുടെ ഇലക്ട്രോൺസ് അങ്ങനെ വായിച്ചത്. അവിടെ താഴെ എൻ്റർ കീവേഡ് നമുക്ക്, പക്ഷേ ഇവിടെ ഇപ്പോൾ എന്തൊക്കെ ഉള്ളത് നമുക്ക് അറിയത്തില്ല. അതുകൊണ്ട് എൻ്റർ കീവേഡ് നമുക്ക് ടൈപ്പ് ചെയ്യാനായിട്ട് അത് വലിയ ഇത് കാണത്തില്ല. എൻ്റർ കീവേഡ് താഴോട്ട് സ്വൈപ്പ് ചെയ്യുമ്പം ഇവിടെ ഉള്ള സംഭവങ്ങളുടെ എല്ലാ ലിസ്റ്റ് കാണിക്കും. മെയിൻ മെനു, last time to refresh cp plus device list scroll up button of it scroll down button not available ഇവിടെ ഇത്ര ഓപ്ഷൻ ആണ്. നമുക്ക് ലോക്കൽ സെറ്റിംഗ്സ് എന്ന് എടുത്തോളാം. ലോക്കൽ സെറ്റിംഗ്സ് നമുക്ക് ഇപ്പൊ ഞാൻ ഈ ലിസ്റ്റ് ബ്രൗസിംഗ് ബാക്ക് അടിച്ചാൽ ലോക്കൽ സെറ്റിംഗ്സ് തൊട്ടാ അത് പറഞ്ഞു തരത്തില്ല, സ്ക്രീനിൽ ഒന്നും പറയുന്നില്ല. പക്ഷെ ഇവിടെ ഡബിൾ ടാപ്പ് ചെയ്യുമ്പോൾ അത് പറഞ്ഞു തരുന്നുണ്ട്. നോക്കാം.
ലോക്കൽ സെറ്റിംഗ്സ്. ഇപ്പോഴാണ് നമ്മൾ ലോക്കൽ സെറ്റിംഗ്സിന്റെ ഉള്ളിൽ വന്നത്. ലോക്കൽ സെറ്റിംഗ്സിന്റെ ഉള്ളിൽ നമുക്കെല്ലാം പറഞ്ഞു തരുന്നുണ്ട്, അതുകൊണ്ട് അത് കുഴപ്പമില്ല. ഇങ്ങനെ നമുക്ക് വളരെ യൂസ്ഫുൾ ആയിട്ട് നമുക്ക് ലിസ്റ്റ് ബ്രൗസിംഗ് നമ്മുടെ ഫോണിലെ ഉപയോഗത്തിൽ ജീഷോയുടെ ഇത് ഉപയോഗിക്കാൻ സാധിക്കുന്നുണ്ട്. ഇതാണ് ലിസ്റ്റ് ബ്രൗസിംഗ് എന്നൊരു ഫീച്ചർ കമൻ്ററി സ്ക്രീൻ റീഡറിലെ ജീഷോയിലുള്ളത്. ഇത് കുറേ പേർക്ക് അറിയത്തില്ലായിരിക്കും, അറിയത്തില്ലാത്തവർക്ക് വേണ്ടിയാണ് വീഡിയോ ചെയ്ത്. അറിയാവുന്നവർ മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവർക്കും ലിസ്റ്റ് ബ്രൗസിംഗ് എന്താണെന്ന് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും വീഡിയോ ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പറയുന്നു, മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക, നമുക്ക് എത്രയും വേഗം 1000 സബ്സ്ക്രൈബേഴ്സ് എത്തിക്കാൻ സാധിക്കുന്നതാണ്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിൽ കാണും വരെ നന്ദി, ബൈ ബൈ. പിന്നെ ഒരു കാര്യം കൂടെ, വീഡിയോ ഇച്ചിരി ലോങ് ആയെന്ന് ഒരു തോന്നലുണ്ട്, നിങ്ങൾ ക്ഷമിക്കുക. കാരണം അങ്ങനെ ഒന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് പറയാൻ ശ്രമിച്ചതാണ്. അപ്പോൾ തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കുക, താഴെ കമൻറ്റ് ചെയ്യുക. തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക.